ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കൊണ്ടൊരു അടയാണ്. അപ്പം ആ ഒരു അട ദൂലങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇത് കപ്പ തോല് വളഞ്ഞ് ക്ലീനാക്കിയതാണ്. ക്യാരറ്റ്, കാബേജ്, കോവക്ക, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പൊട്ടറ്റോ, ബീൻസ്, ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ കളവുകൾ ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. പൊട്ടറ്റോ നല്ലോണം ചീകിയതാണിത്. കോവക്ക നൈസാക്കി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് കപ്പ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇത് ബീൻസ് നല്ല പൊടിപൊടിയായിട്ട് ചെറുതാക്കി അരിഞ്ഞത്. ഇത് ക്യാരറ്റ് ഇതേപോലെ ചീകിയതാണ്. ഇത് കാബേജ് നല്ലോണം ചീകിയത്. വലിയുള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇത് പച്ചപ്പട്ടാണീൻ്റെ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അരച്ചതാണ്. ഇത് മല്ലിയിലയാണ്. ഇനി ഇതിൻ്റെ അളവുകളൊക്കെ പറയാം. ഒരു കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു കപ്പിൽ വലിയുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, അധികം വലുപ്പം ഉണ്ടാവണ്ട. ഇത് പൊട്ടറ്റോ ചീകിയതാണ്. ക്യാരറ്റ് ചീകിയതാണ്. ബീൻസ് പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ്. കാബേജ് ചീകിയതാണ്. കപ്പ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് കോവക്ക ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് പച്ചപ്പട്ടാണി ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. പിന്നെ മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത് ഒരു 2.5 ടേബിൾ സ്പൂണാണുള്ളത്. ഇത് എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യരുത്, കാരണം പച്ചമുളക് ഉള്ളതുകൊണ്ട് അതിൻ്റെ എരിവ് നമ്മുടെ കൈമ്മൽ ഇങ്ങനെ പിടിക്കും. ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ അവസാനം ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഉപ്പിടണം. പിന്നെ ഗരം മസാലേൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇടണം. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഇടുക. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഒരു പിടുത്തത്തിന് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക. എന്നിട്ട് ശരിക്കും നല്ല മിക്സ് ചെയ്യുക. ഒരു കപ്പ് ചെറുപയർപ്പരിപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ചെറുപയർപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഉണക്കിയിട്ട് അത് പൊടിച്ചാണ് ഈ കാണുന്നത്. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതില്ലെങ്കിൽ കടലപ്പൊടി എടുത്താലും മതി, കുഴപ്പമില്ല. ചെറുപയർപ്പരിപ്പാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വെക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറായി കിട്ടും. നമ്മളിത് അട ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചതാണിത്. അതാണ് തണുത്തിട്ടൊന്നും കൂടി ഉറച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതുപോലെ ഇനി ചെറിയ കൈ കൊണ്ടൊരു ബോളാക്കിയിട്ട് നമ്മളെ കൈയിൻ്റെ ആ ഭാഗം കൊണ്ടൊന്നിങ്ങനെ പരത്തുക, അമർത്തുക. ഇതുപോലെ അധികം കട്ടില്ലാത്ത മോഡലിൽ ഈ ഒരു ചെറിയൊരു തിക്നെസ് മതി. അങ്ങനെ ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതിൻ്റെ കുറഞ്ഞ എണ്ണ മതി. ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് സ്വല്പം എണ്ണിട്ടിട്ട് നമ്മൾ ബുൾസയൊക്കെ പൊരിക്കില്ല, അതിന് ആ ഒരു മോഡലിൽ സ്വല്പമാക്കിയിട്ട് ഇങ്ങനെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് സ്വല്പം ഒന്ന് എണ്ണ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചിരിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒരു ഭാഗം അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് മറിച്ച് 2 ഭാഗവും മറിച്ചിടുക. ഈ ഭാഗം ഇടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മറിച്ചിടുക. ഇത് നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ചും കപ്പ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. വളരെ നൈസാക്കിയിട്ട് പൊടിപൊടിയായിട്ട് അരിയണം പച്ചക്കറിയൊക്കെ. എൻ്റെ കോവക്ക സ്വല്പം വലുപ്പം കൂടിയിട്ടുണ്ടോ സംശയമുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളാണ് അത് അരിഞ്ഞത്. ബീൻസ് പാകമാണ്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ലാസ്റ്റ്. ഇത് കെച്ചപ്പ് ഉപയോഗിക്കുക കൂട്ടി കഴിക്കുക, അല്ലാണ്ട് വെറുതെ തന്നെ ഇട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലെ വെജിറ്റബിൾ അടങ്ങൾ ഉണ്ടാക്കുക. ഇതിൻ്റെ പോലെ കപ്പാടി മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കപ്പ കൊണ്ട് മാത്രമുള്ളത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ നമ്മളെ ചാനല്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.